പീറ്റർ ദ ടെറക്സ് ദിനോസർ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വളരെ പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവിവർഗമാണ് ദിനോസറുകൾ എന്ന് നമുക്കറിയാമല്ലോ. ഏകദേശം 23 കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ ഉൽക്കാപതനം വഴി അവ നാമാവശേഷമായി എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവുകൾ അതിൻ്റെ ഫോസിലുകൾ തന്നെയാണ്. ദിനോസറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തരമാണ് ടെറക്സുകൾ. ടെറക്സിനെ ദിനോസറുകളുടെ രാജാവ് എന്നാണ് പറയുന്നത്. പീറ്റർ ദ ടെറക്സിന്റെ വിശേഷങ്ങളുമായിട്ട് ന്യൂസിലൻഡിലെ ഓക്ലാൻഡ് വാർ മ്യൂസിയത്തിൽ നിന്നും ബാബു സെബാസ്റ്റ്യൻ നമ്മളുടെ കൂടെ ചേരുന്നു. ഓക്ലാൻഡ് മ്യൂസിയം സന്ദർശിച്ചപ്പം അവിടെ കണ്ടെത്തിയ ടീറക്സിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോസില്, ലോകത്തിൽ ഇതുപോലെയുള്ള 3 എണ്ണമാണ് ഏകദേശം ഈ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഒരു ടീറക്സ് ആണിത്, ഒരു ടീറക്സിൻ്റെ ഫോസിലാണിത്. അപ്പോൾ അത് എത്രമാത്രം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കാണണമെങ്കിൽ ഏറ്റവും ഈ ടെയിലിൻ്റെ എഡ്ജ് വരെ അതുവരെ നഷ്ടപ്പെടാതെ കിട്ടിയേക്കുന്ന ഒരു ഫോസിലാണിത്. അപ്പോൾ ഇതിന് ഈ കളറ് ബ്ലാക്ക് കളറ് വന്നേക്കുന്നത് അത് പെയിൻ്റ് അടിച്ചേക്കുന്ന ഒന്നുമല്ല, ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ശരിക്കും മണ്ണിനടിയിൽ മില്യൻസ് ഓഫ് ഇയേഴ്സ് കിടന്നിട്ട് അതിൻ്റെ മിനറൽസും എല്ലാം കൂടെ ബോണിനകത്തേക്ക് സോക്ഡായി അബ്സോർബ്ഡായിട്ട് അങ്ങനെ കളർ മാറ്റം വന്നേക്കുന്നതാണ്. ഒറിജിനൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ തന്നെയാണ്. ഇങ്ങനെ മാറ്റം വന്നേച്ചിട്ട് കണ്ടെത്തിയേക്കുന്ന ടീറക്സിൻ്റെ ഫോസിൽ 4 എണ്ണമുള്ളൂ, അതിൽ 3 എണ്ണം പൂർണ്ണ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വായയെക്കുറിച്ചും പറഞ്ഞേക്കുന്ന, ഇതുവരെ ലോകത്തിൽ കണ്ടെത്തിയേക്കുന്നതിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് കടിക്കാൻ പറ്റിയിരുന്ന ജീവിയാണ് ടീറക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ ഫോസിലാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കണ്ണിൻ്റെയും കൂടെ സവിശേഷത ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ശരിക്കും ബൈനോക്കുലർ വിഷൻ, അത് രാത്രിയത്തും ഇര തേടാനായിട്ട് ഇതിനെ എന്നാ പറയുന്നത് ശക്തി കൊടുത്തിരുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവിയും കൂടെ ആയിരുന്നു. അപ്പം മില്യൻസ് ആൻഡ് മില്യൻസ് ഇയേഴ്സ് ബാക്ക് ഭൂമിയിൽ കൂടെ നടന്നുകൊണ്ടിരുന്ന കാലുകൾ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് അസ്ഥികൂടം മാത്രമായിട്ട് ഓക്ലാൻഡ് മ്യൂസിയത്തിൽ അവശേഷിക്കുന്നു. അപ്പം കണക്കുകൾ പറയുന്നത് 2.5 ബില്യൺ ടീറക്സുകൾ ഭൂമിയിൽ അധിവസിച്ചിരുന്നു, ജീവിച്ചിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കണ്ടു കിട്ടിയേക്കുന്നത് 4 എണ്ണം മാത്രമാണ്. അപ്പം ചെറിയൊരു വീഡിയോ ഇട്ട് ശാസ്ത്രലോകം ഫ്രണ്ട്സിനായിട്ട് ഇട്ട് കൊടുത്തപ്പം ബൈജു സാർ അത് കണ്ടിട്ട് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറഞ്ഞു, ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് എടുത്തിട്ടൊന്ന് ഇടാനായിട്ട്. അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടില്ല, പക്ഷേ ബൈജു സാർ പെട്ടെന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു 2018 ഇവിടെ കൊണ്ടുവന്നത്, 2023 വരെ അതവിടെ വെക്കുകയുള്ളൂ, പിന്നെ അതവിടെ എടുത്തിട്ട് പോകുന്നു. ഇത് അമേരിക്കയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഇവിടെ ഓക്ലാൻഡ് ന്യൂസിലാൻഡിൽ കൊണ്ടുവന്നു. ന്യൂസിലാൻഡിൽ പല ദിനോസറിൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിലും പൂർണ്ണ രൂപത്തിൽ ഒരെണ്ണം കിട്ടിയിട്ടില്ല. ഈ മ്യൂസിയത്തിൽ പലയിടത്തായിട്ട് കിട്ടിയേക്കുന്ന ബോണിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒറിജിനൽ ഒരു ഇത് കാണാൻ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പം ബൈസാർ പറഞ്ഞനുസരിച്ച് ഇത് ശാസ്ത്രലോകം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജുമുണ്ട്. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.